ഗുരുവോ, എല്ലാവർക്കും ശുഭദിനം, സുപ്രഭാതം. ഇന്ന് ശിവസങ്കല്പോപനിഷത്തിലെ ഒരു സൂക്തത്തിൻ്റെ ആശയവുമായിട്ടാണ് സുഭാഷിതം അവതരിപ്പിക്കുന്നത്. ആ ആശയം ഇങ്ങനെയാണ്: ഹേ ഈശ്വര, ഏതൊരു മനസ്സ് ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും ദൂരത്തിൽ യാത്ര ചെയ്യുകയും സകല ഇന്ദ്രിയങ്ങളിലും നക്ഷത്രാദികളുടെ മധ്യത്തിൽ സൂര്യൻ എന്ന പോലെ പ്രകാശിക്കുകയും ചെയ്യുന്നുവോ, ഏതൊരു മനസ്സിനാൽ ജ്ഞാനയോഗികൾ ശുഭകർമ്മങ്ങൾ ചെയ്യുന്നുവോ, ഏതൊരു മനസ്സ് ഈ ശരീരത്തിൽ നിലകൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉദ്ദീപിപ്പിച്ച് ആത്മാവിനാൽ ശരീരത്തെ ഒരു യജ്ഞകുണ്ഠമാക്കി തീർക്കുന്നുവോ, യാതൊരു മനസ്സ് വിദഗ്ധനായ ഒരു തേരാളി ബലവും വേഗവുമുള്ള കുതിരകളെ നിയന്ത്രിക്കുന്നത് പോലെ വിദ്വാൻമാരുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നുവോ, ആ മനസ്സ് വാർദ്ധക്യമറിയാത്ത ശക്തിശാലിയാകുന്നു. അതിനെ ദയാപരനായ ജഗദീശ്വര, നീ നല്ല സങ്കല്പങ്ങളിൽ എന്നും ചേർത്തു നിർത്തിയാലും. ഈ സൂക്തങ്ങൾ മനസ്സിനെ ശുഭസങ്കല്പങ്ങളിൽ നിറയ്ക്കാനുള്ള പ്രാർത്ഥനയാണ്. ഈ ഉപനിഷത്ത് യജുർവേദത്തിലെ ശിവസങ്കല്പ സൂക്തം എന്ന പ്രസിദ്ധമായ മന്ത്രം തന്നെയാണ്. ഈ മന്ത്രം ബ്രഹ്മചാരികളും ബ്രാഹ്മണരും സാധകന്മാരും ഒക്കെ ഉറങ്ങാൻ തുടങ്ങുന്നതിന് മുൻപ് മനസ്സ് ശാന്തമാകാൻ ജപിക്കണമെന്നാണ് നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ളത്. ജീവിതത്തെ ചെളിയിലാഴ്ത്തുന്നതും അവിടെ നിന്ന് ഉദ്ധരിക്കുന്നതും നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളാണ്. അതിനാൽ അതിൻ്റെ ശക്തിക്കായി പ്രപഞ്ചനാഥനോട് ഈ പ്രാർത്ഥന നമുക്ക് എന്നും ഒരുവിടാം. എല്ലാവർക്കും ശുഭദിനം, സുപ്രഭാതം. ഗുരുധർമ്മം ജയിക്കട്ടെ.